ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല എളുപ്പത്തിലുള്ള സൈഡ് ഡിഷാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തങ്ങ പയർ കറിയാണ്. മത്തങ്ങയും ചെറുപയറും ചേർത്താണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ ചേർക്കാതെയാണ് നമ്മളിതുപോലെ ഇതാ ഈ കുറുകിയ പാകത്തിലുള്ള കറി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മത്തങ്ങയും പയറും ചേർത്തിട്ട് ഈ ഒരു കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തേങ്ങ ചേർക്കേണ്ടാത്തത് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കറി നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് കാൽ കിലോ മത്തങ്ങ ഇതുപോലെ ഒരു മീഡിയം വലുപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചെറുപയർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ ഇല്ലാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ കുക്കറിലേക്ക് മാറ്റാം. നമ്മുടെ കയ്യിലുള്ള പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി വെള്ളവും കൂടി ചേർത്ത് പയറിൽ ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ അഞ്ച് വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അഞ്ച് വിസിൽ വരട്ടെ. ഇപ്പോൾ നമ്മുടെ പയറൊക്കെ കുക്കായി. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. പയറിത് കണ്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ പച്ചമുളകും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഇനി നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത്. വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഒരു കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയൊക്കെ പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ മത്തങ്ങയും കൂടി കുക്കായി വരട്ടെ. അപ്പോൾ ചെറുപയറിനേക്കാളും എപ്പോഴും അളവ് കൂടുതൽ വേണ്ടത് മത്തങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ അര കപ്പ് ചെറുപയറും കാൽ കിലോ മത്തങ്ങ എടുത്തത്. അപ്പോൾ ഇനി മത്തങ്ങയും കൂടി കുക്കായി കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കണ്ടോ പയറൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പച്ചവെള്ളം ചേർക്കരുത്, പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ചേർത്തിട്ട് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലുള്ള ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെയാണ്, ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കറി നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കുറുകിയ കറിയായിട്ട് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ പയറ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി തേങ്ങ ചേർക്കാതെ തന്നെ കുറുകി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവിൻ്റെ കാര്യത്തിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എരിവിൻ്റെ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല. വലിയ മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ കാണാൻ കിട്ടണം. അതുകൊണ്ട് മുഴുവനും ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ചോറിനും പുട്ടിനും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇപ്പോൾ ആ കറി പതുക്കെ തിളച്ച് തുടങ്ങുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദഹിപ്പം നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറെ പാൻ വയ്ക്കാം. കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് തന്നെ കറി ഒന്നുകൂടി ഒന്ന് ചൂടായി വന്നോളും. വേറെ പാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാനൊന്ന് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുക വെളിച്ചെണ്ണയിൽ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ.
നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരണം, കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ചേർക്കേണ്ടത് നമ്മുടെ വറ്റൽ മുളകാണ്. ഞാനിപ്പോൾ 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ ഒക്കെ കളറ് ചേഞ്ചായി തുടങ്ങുന്നുണ്ട്, ചെറുതായിട്ട് ചേഞ്ചായി തുടങ്ങുന്നുള്ളൂ. ഒന്നുകൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കണം. ഈ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം കറിവേപ്പില ചേർക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കട്ടോ, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ചേർക്കരുത്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി കുക്കായിക്കോളും ഈ എണ്ണയുടെ ചൂടിലിരുന്നിട്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ കറിയിലേക്ക് നമ്മുടെ വറവ് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ചേർക്കാതെയുള്ള മത്തങ്ങ പയർ കറി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ചെറുപയറിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്, വൻപയറിൽ ചെയ്യുന്നതിനേക്കാൾ. വൻപയറിലും ചെയ്യാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെറുപയറിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചെറിയൊരു മധുരം കറക്കി വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.